കിട്ടില്ല നാളെ. ഹായ്, ദേ നമ്മളിന്ന് വരാലടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. നാടൻ വരാലും ചെറുമീനും അടിക്കാനാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ ദേ ഇപ്പം എന്തായാലും നമ്മളെത്തി, ഒരുപാട് താമസിച്ചുപോയി. അപ്പോൾ എന്തൊക്കെ മീൻ കിട്ടുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. കാരണം വരാലും ചെറുമീനും കൂടെ വന്നെങ്കിൽ ഇവിടെയൊക്കെ മൊത്തം ഇപ്പം പോള കയറി കിടക്കുവാണ്. കിട്ടാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ കിട്ടിയാണെങ്കിൽ എന്തായാലും നമുക്ക് നമ്മുടെ ചാനലിൽ നല്ലൊരു വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. എന്റെ മോനെ പൊളി സാധനം കിട്ടില്ല നാളെ. ഇത് അടിക്കൊന്ന് പറഞ്ഞതേ ഉള്ളു കേട്ടോ. എന്റെ മോനെ നാടൻ എന്ന് വെച്ചതേ ഒന്നും പറയാനില്ല. അത് സൈസ് ആണ് കേട്ടോ കേട്ടോ. അയ്യോ എന്നാ സൈസ് സാധനം. ഓയ്യോ അത് ആദ്യം കിട്ടിയ സാധനം. ഏ നമുക്ക് ഇപ്പം ലൂക്കാനയുടെ ആർഗസ് ഫ്രോഗ് അല്ലേ, ഫ്രോഗ് അവൻ വായിലാക്കിയിട്ടുണ്ട്. നല്ല കിഡിലെ നാടൻ വരല്ലേ കണ്ട. കുറേ നേരം നമുക്ക് മൂന്നും രണ്ട് മൂന്നെണ്ണം മിസ്സായി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് കിട്ടിയത്. ഒരു രക്ഷയില്ല, പെട്ടെന്നുള്ള സ്ട്രൈക്കാണ് കേട്ടോ. നല്ല കിഡിലെ സൈസ്, കറക്റ്റ് നാടനാണ് കേട്ടോ. മറ്റേ വളർത്തുന്ന സാധനമൊന്നും അല്ലതേ. നല്ല കിട്ടിയില്ല. എന്തായാലും നമുക്ക് ബാക്കി കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മീൻ കിട്ടുമെന്ന്, മീൻ കിട്ടിയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഉണ്ടാവും. പെട്ടെന്നുള്ള ഹുക്കായിരുന്നു കേട്ടോ. അതെ ഒരുപാടൊന്നും ഹുക്ക് കയറിയിട്ടില്ല കണ്ടോ. പിന്നെ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം നോക്കണം. ഉള്ളല്ലോ ഉപയോഗിച്ച സാധനമല്ലേ. ആ പെട്ടെന്നുള്ള നിങ്ങൾ ആരും ഇടാതെ പോയി. അതെ പ്ലെയർ കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലെയർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ, അവൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലിരിക്കായിരുന്നു. ഫ്രോഗിന് അവനൊരു പരുവാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഫ്രോഗിനെ ഒരു കിട്ടി. ലൂക്കാനയുടെ ആർഗസ് ഫ്രോഗ് ഉണ്ടോ? കിട്ടില്ല വരാൽ. എത്രയുണ്ട് വരാൽ? അപ്പം എന്തായാലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കിട്ടില്ല സാധനം എടാ. എൻ്റെ കണ്ണിനെന്തോ വേറൊരു വീഡിയോ അടിച്ച് മിസ്സായി. നമുക്കിപ്പോൾ ഒരെണ്ണം മിസ്സായി. സ്ട്രൈക്ക് അവൻ്റെ കിട്ടിയില്ല കേട്ടോ. സ്ട്രൈക്ക് കിട്ടി, പക്ഷേ ഹുക്കപ്പ് ആയില്ല. അപ്പോൾ അവനെ കിട്ടുമോ നമുക്കൊന്ന് നോക്കാം. എനിക്ക് തന്നെ മച്ചാൻ മതി. ഇതേ വലിയ ഫ്രോഗ് ആയതുകൊണ്ടാണ് അവൻ്റെ വായി കയറുന്നില്ല. ഇതൊക്കെ കൂടുതലുമേ അധികം ആരും മീൻ പിടിക്കാത്ത, അധികം ലൂറ് വീഴാത്ത, ഫ്രോഗ് വീഴാത്ത സ്ഥലമാണ്. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്ര സ്ട്രൈക്ക് കിട്ടുന്നത്.
ചെറിയ ഫ്രോഗ് നമ്മൾ ലൂക്കാനട ആർഗസ് ഫ്രോഗ് എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. എന്നാലും നോക്കാം. യെസ് 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 ദേ നമുക്ക് ഇതേ അടുത്തൊരു ചെറിയ സൈസൊരു വരാൽ അടിച്ചു കേട്ടോ. കുഴപ്പമില്ല, നാടൻ വരാലാണ്. സ്പിന്നർ ഫ്രോഗ് നമ്മൾ ഇത്രയും നേരം ലൂക്കാനട ചീറ്റോ ഫ്രോഗ് ഇട്ടിട്ട് ഇവനെ അടിച്ച് കയറിയില്ല. അതെ, സ്പിന്നർ ഇട്ടപ്പം പെട്ടെന്ന് വന്ന ആശം സ്ട്രൈക്ക് ചെയ്ത് കേട്ടോ. കുഴപ്പമില്ലാത്ത സൈസ് ഒരു നാടൻ വരാൽ. നല്ല രീതി ഹുക്കപ്പായിട്ടുണ്ട് കേട്ടോ മറ്റേ. അപ്പം വിഴുങ്ങി ശരിക്കും സ്പിന്നർ നമ്മുടെ വായിലിരിക്കുകയാണ്. പെട്ടെന്നുള്ള സ്ട്രൈക്കായിരുന്നു, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്. നമുക്ക് നല്ലൊരു സൈസ് നാടൻ വരാൽ കിട്ടിയിട്ടുണ്ട് ചേട്ടാ. കൈയുടെ ഇത്രയുണ്ട്, ചെറുതാണെന്നൊന്നും പറയാനില്ല. ഇത് ഹവാസിന്റെ ഫ്രോഗിലാണ് ചേട്ടാ കിട്ടിയത്. നല്ല റിസൾട്ടുള്ള ഫ്രോഗാണ്, നല്ലൊരു നാടൻ വരാൽ. എന്തായാലും നമുക്ക് ഇതിനെ അഴിച്ചെടുക്കാം.